ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫ്ലോറിറ്റ കേസയുടെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ റിറ്റ. അപ്പോൾ നമ്മൾ ഇന്നും എന്നത്തെ മുതലൊരു ഹണ്ടിങ് വീഡിയോ ആയിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ അഗ്ലോണിമയുടെ ഒരു വെറൈറ്റിയും അതുപോലെ തന്നെ ഫിലോഡെൻഡ്രോണിന്റെ ഒരു വെറൈറ്റിയാണ് നമ്മളിന്ന് കളക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം കളക്ട് ചെയ്യാൻ പോകുന്നത് ഫിലോഡെൻഡ്രോണിന്റെ ഒരു ലെമൺ ലൈം എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഈ ഒരു പ്രദേശത്ത് നിറച്ച് നമ്മുടെ ആ ഫിലോഡെൻഡ്രോണിന്റെ വെറൈറ്റി കേട്ടോ, അതിൻ്റെ ചെറിയ ചെറിയ തൈകളാണ്. അപ്പോൾ നമുക്കിനി ഇത് കളക്ട് ചെയ്യാം. ഇത് നല്ലോണം ചെറുതാട്ടോ, നമുക്ക് കളക്ട് ചെയ്ത് നട്ടുപിടിപ്പിക്കാൻ പറ്റിയൊരു ഭാഗമാണേ. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ആൾക്കാർ പണ്ടെങ്ങാനും വീട്ടിൽ നിന്നൊക്കെ പറിച്ച് കളഞ്ഞതായിരിക്കും കേട്ടോ. അങ്ങനെയാണ് ഈ പറമ്പിക്കോടെയൊക്കെ ഈ സാധനങ്ങളൊക്കെ പടർന്ന് പിടിക്കുന്നുണ്ടാവും. അപ്പം നമുക്ക് അറിയത്തില്ല ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ സോഴ്സ് എവിടുന്നാന്ന് കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ളത് മാത്രം കളക്ട് ചെയ്തെടുക്കാം കേട്ടോ. എല്ലാത്തിനും റൂട്ട്സ് ഉണ്ട്. അപ്പം നമുക്കിതൊരു പോട്ടിലേക്ക് നമ്മൾ നട്ടുപിടിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു സപ്പോർട്ട് കൊടുത്തിട്ട് വേണം കേട്ടോ ഇത് നട്ടുപിടിപ്പിക്കാൻ. ഈ ഫിലോഡെൻഡ്രോണ് ഒത്തിരി വേരുകൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് സപ്പോർട്ട് ആദ്യം തന്നെ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇത് വളഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിത് ചെറിയ തൈ നട്ടുപിടിപ്പിക്കുമ്പോൾ തന്നെ ഇതിനൊരു സപ്പോർട്ട് കൊടുത്തിട്ട് വേണം നട്ടുപിടിപ്പിക്കാനായിട്ട്. ഇതുണ്ടോ, ഇതിപ്പോൾ ഞങ്ങൾ ഹണ്ടിങ്ങിന് ഇറങ്ങിയ സമയത്ത് കിട്ടിയ ഒരു വെറൈറ്റി ടൈപ്പ് ഒരു കലേഡി ആട്ടോ. നമ്മുടെ കലേഡി ഹണ്ടിന് ഇറങ്ങിയപ്പോഴൊന്നും ഇത് കണ്ടില്ലായിരുന്നേ, ഇപ്പം കിട്ടിയതാണ്. അപ്പോൾ നമുക്ക് ഇതങ്ങ് കളക്ട് ചെയ്തേക്കാം കേട്ടോ. ഇതുണ്ടോ, ഇതിൻ്റെ ഇലകളൊക്കെ നല്ല രസമല്ലേ. തണ്ടിനും പ്രത്യേകതയുണ്ട്, ഒരു ബ്രൗൺ കളറാണ് വന്നേക്കണേ. അപ്പോൾ അടുത്ത വെറൈറ്റിയാണ് നമ്മുടെ അഗ്ലോണിമയുടെ സിൽവർ ക്യൂൻ എന്ന് പറഞ്ഞത്. ആക്ച്വലി ഈ ഏരിയയിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അഗ്ലോണിമ കളക്ട് ചെയ്യാൻ മാത്രമായിട്ടാണ് വന്നത്. അപ്പോൾ ഈ അഗ്ലോണിമ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ തൊട്ടടുത്ത് തന്നെ കണ്ടതാട്ടോ ഈ ഫിലോഡെൻഡ്രോണിൻ്റെ ബേൾ മാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി. അപ്പം പ്രതീക്ഷിക്കാണ്ട് തന്നെ രണ്ട് ചെടിയും കൂടെ നമുക്കിന്ന് ഹണ്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിനിതെല്ലാം കൂടെ പോട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ പൊട്ടി മിക്സ് എടുത്തേക്കുന്നത് മണ്ണും ചാണകപ്പൊടിയും ചകിരിച്ചോറും കൂടെ ചേർന്നിട്ടുള്ളതാണ്. പിന്നെ ഈ ഗ്ലൗസ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഈ ഗ്ലൗസ്. ഇതുണ്ട്, നമുക്ക് യൂസ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. മണ്ണ് മാന്താനാണെങ്കിലും ഇതിൻ്റെ അകത്ത് നെയില് പോലെ അതിൻ്റെ അറ്റത്തുള്ളതുകൊണ്ട് നമുക്ക് മണ്ണ് മാന്താനും മിക്സ് ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമാണ് ഈ ഗ്ലൗസ് വെച്ചിട്ട്. അപ്പോൾ ഈ അഗ്ലോണിമയുടെ കിട്ടിയത് നമുക്ക് കുറച്ച് തണ്ട് നല്ല വലുപ്പമുള്ളതാണ്. അപ്പം ചട്ടിയിൽ വെക്കുമ്പോൾ ഒത്തിരി ഹൈറ്റ് വേണ്ടാത്തതുകൊണ്ട് ഇത് കട്ട് ചെയ്തിട്ടാണ് ചട്ടിയിലേക്ക് വെക്കുന്നത്. ഈ അഗ്ലോണിമയും ഫിലോഡെൻഡ്രോണിൻ്റെ വെറൈറ്റിയൊക്കെ ഒരു ഷെയ്ഡ് ലവിങ് ആയിട്ടുള്ള പ്ലാന്റ്സ് കേട്ടോ. ലോ ലൈറ്റിലാണ് ഈ പ്ലാന്റ്സൊക്കെ നല്ല രീതിയിൽ വളരുന്നത്. നമ്മൾ ഭയങ്കരമായിട്ട് സൺലൈറ്റ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഷെയ്ഡ്സൊക്കെ മാറി വേറൊരു മങ്ങിയ കളറായിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. Thank you.
ഫിലോഡെൻഡ്രോണിൻ്റെ ലെമൺ ലൈം വെറൈറ്റി. ഇത് ഞാനിപ്പം ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു സപ്പോർട്ട് കൊടുക്കുന്നത് ചെറുതായിട്ട് വെക്കുമ്പോൾ, പക്ഷേ ഞാൻ ഓൾറെഡി ഇതിൻ്റെ വേറൊരെണ്ണം ഞാൻ സപ്പോർട്ട് കൊടുത്ത് നട്ട് വെച്ചിട്ടുണ്ട്. ഇതിന് ഞാൻ സപ്പോർട്ട് കൊടുക്കുന്നില്ല, കാരണം എന്ന് വെച്ചാൽ ഇത് ഞാൻ ബുഷിയാക്കി നിർത്താമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം അതും ഒരു ഭംഗിയായിരിക്കും നമ്മൾ ചട്ടിയിൽ നിറഞ്ഞ് നിൽക്കണ കാണുമ്പോൾ. കെട്ടിവിടുന്നതും വേറൊരു ഭംഗിയാണ്. അപ്പം അത് ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ബുഷിയായിട്ട് നിർത്തിയാൽ എങ്ങനെയുണ്ടെന്ന് കാണാൻ ഒരു കൗതുകമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ഞാൻ സപ്പോർട്ട് കൊടുക്കുന്നില്ല, കട്ട് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് ഇത് വെച്ചേക്കുന്നത്. ഇതിപ്പോൾ ഞാനിപ്പോൾ കുറച്ച് നാൾ മുന്നേ നട്ടയാട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കയറ്റി വിടാനാണെന്ന് നിങ്ങൾ ഫസ്റ്റിലെ തന്നെ ചെറുതായിട്ട് തൈ കിട്ടുമ്പോൾ തന്നെ ഇതുപോലൊരു സപ്പോർട്ട് കൊടുക്കണം. ഞാനിപ്പോൾ കളക്ട് ചെയ്ത് ഞാനൊന്ന് ബുഷിയായിട്ട് നിർത്താൻ വേണ്ടിയിട്ടാണ് കട്ട് ചെയ്ത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സപ്പോർട്ട് കൊടുത്തിട്ടില്ല. ഇന്നുണ്ടോ ഇതിൻ്റെ വേര് കയറി പോയേക്കണുണ്ടോ? അപ്പോൾ നമ്മൾ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഇത് നനച്ച് കൊടുക്കണ കൂട്ടത്തിൽ ഈ കയറില്ലേ, ഇതും കൂടി ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വേര് പെട്ടെന്ന് ഇത് കയറി പിടിച്ച് നല്ലോണം വളർന്നു വന്നോളൂ. ഇതിൻ്റെ അകത്ത് വെള്ളം നിൽക്കുന്നതുകൊണ്ട് വേരിലേക്ക് വെള്ളം വലിച്ചെടുക്കുകയും ചെയ്യും. പെട്ടെന്ന് തന്നെ വേര് ഇതിലൂടെ കയറി പിടിച്ച് നല്ലോണം എന്നതാ പറയണത് ഇളകി പോകാത്ത രീതിയിൽ നല്ലോണം പിടിച്ച് കയറി പോകുന്നോളൂ. അപ്പോൾ ഇതുപോലെ കയറ്റി വിടാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ട് കൊടുക്കാണ്ടിരിക്കാൻ മറക്കണം കേട്ടോ. ബുഷിയാക്കാനാണെങ്കിൽ നമുക്ക് സപ്പോർട്ടിൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് കട്ട് ചെയ്ത് നമുക്കൊരു ചട്ടിയിൽ ഇങ്ങനെ നല്ലോണം ബുഷിയായിട്ട് നിർത്താൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.